കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഇപ്പോൾ മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോട്. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഞാൻ ഒരു സ്ഥിരോത്സാഹിയാണോ എന്ന് അറിയാൻ വല്ല വഴിയുമുണ്ടോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാൻ ഞാൻ ഖാൻകരിക്കോ. ജീവിതത്തിൽ വിജയം വരിച്ചവരുടെ പെരുമാറ്റ രീതികൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. എന്തായിരിക്കാം? അവർ സ്ഥിരോത്സാഹികളായിരുന്നു എന്നതാണ്. നിങ്ങൾ സ്ഥിരോത്സാഹിയാണോ? എങ്ങനെ തിരിച്ചറിയും? പരാജയങ്ങൾ കാര്യമാക്കാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടോ എങ്കിൽ നിങ്ങൾ സ്ഥിരോത്സാഹിയാണ്. എത്ര വട്ടം വീണാലും വീണ്ടും എഴുന്നേക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ബിൽ ഗേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ലോകത്തിലെ മൂന്നാമത്തെ പണക്കാരൻ, മൈക്രോസോഫ്റ്റിന്റെ തലവൻ, അമേരിക്കയിലെ ബിസിനസ് മാഗ്നറ്റ്, അങ്ങനെ പലതും. അദ്ദേഹം സ്മാർട്ടായ ആൾക്കാരുടെ സ്വഭാവ രീതികളെ കുറിച്ച് പറയുന്നു, വിജയം ഒരു പിന്തിരിപ്പൻ അധ്യാപകനെ പോലെയാണ്, അത് സ്മാർട്ടായ ആളുകളിൽ ഒരിക്കലും തോൽക്കില്ല എന്ന മനോഭാവം വളർത്തും. പരാജയവും അവരിൽ പോസിറ്റീവായ മനോഭാവം വളർത്തും. എങ്ങനെയാണെന്നോ, അവർ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിനുള്ള പാഠങ്ങൾ പഠിക്കും. നമുക്കൊരു പരാജയം വന്നാൽ നാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? അങ്ങേയറ്റം വൈകാരികമായിട്ടായിരിക്കും. എനിക്കത് ചെയ്യാനുള്ള കഴിവില്ല, അതൊന്നും തനിക്ക് പറഞ്ഞിട്ടില്ല, അതിന്റെ ആവശ്യമുണ്ടോ? പരാജയഭാരം ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടന്നാൽ മുന്നിലുള്ള വഴി പോലും കാണില്ല. സ്ഥിരോത്സാഹം ഒരു സ്വഭാവ മഹിമയാണ്. അതിനെ വളർത്തിയെടുക്കുവാൻ ചില കഴിവുകൾ കൂടി വളർത്തിയെടുക്കണം. എന്തൊക്കെയായിരിക്കാം അതല്ല? ചുറുചുറുക്ക്, ശുഭാപ്തി വിശ്വാസം, ക്ഷമ, ലക്ഷ്യബോധം, കൃത്യനിഷ്ഠ, ഇനി രണ്ട് കാര്യം കൂടി വേണം, ആത്മസമർപ്പണം, നിശ്ചയദാർഢ്യം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ? ഉണ്ടാകാം. തേച്ചു മിനുക്കുക, വർദ്ധിപ്പിക്കുക. ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യവുമില്ല. പരാജയങ്ങൾ മണത്തറിഞ്ഞ് പ്രതികരിക്കാനുള്ള കഴിവ് കൂടി വേണം. അതായത് തന്ത്രപരമായ ഒരു പിന്മാറ്റം. എങ്ങനെയാണത്? നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പോകാത്ത കാര്യങ്ങളെന്ന് കൃത്യമായി പിന്മാറി മുന്നിലുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് മുന്നേറണം. ഒരിക്കലും നേരെയാകില്ല എന്ന് ബോധ്യമായാൽ അതിന്റെ പിറകെ പോയി സമയവും പണവും ചെലവഴിക്കണോ? നഷ്ടമല്ലാതെ മറ്റെന്തെങ്കിലും ഗുണം ലഭിക്കുമോ? പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്നില്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ എന്തു വേണം? നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളെ ബുദ്ധിപൂർവം വിശകലനം ചെയ്യാം. അതിൽ നിന്ന് മുന്നോട്ട് പോകണോ പിന്മാറണോ എന്ന് തന്ത്രപരമായി തന്നെ തീരുമാനമെടുക്കണം. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ നാം സ്ഥിരോത്സാഹിയായി മാറണം. അതിനാൽ ഇന്നു മുതൽ സ്ഥിരോത്സാഹിയാകാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതുവരെ കേട്ടത് മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസൻ.